ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ലാൻഡ് സ്ലൈഡ് അഥവാ ഉരുൾപൊട്ടൽ തടുക്കാനുള്ള മറ്റൊരു മെത്തേഡിനെ പറ്റിയാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു മെത്തേഡായിട്ടുള്ള ഡ്രെയിനേജ് ഗാലറിയെ പറ്റി പറഞ്ഞിരുന്നു. മറ്റൊരു വീഡിയോയിൽ ഞാൻ ഡ്രെയിനേജ് വെൽസിനെ പറ്റി പറഞ്ഞിരുന്നു. ഈ രണ്ട് മെത്തേഡും പൊതുവേ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. കൺസ്ട്രക്ഷൻ കോസ്റ്റും മറ്റും വളരെ കൂടുതലാണ്. പക്ഷെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വളരെ റിലേറ്റീവ്ലി സിമ്പിളായിട്ടുള്ള പൊതുവേ ചാർജ് എന്താ പറയുക എക്സ്പെൻസ് കുറഞ്ഞ ഒരു മെത്തേഡായിട്ടുള്ള സൈഫൺ ഡ്രെയിനേജ് മെത്തേഡിനെ പറ്റിയാണ് പറയാൻ പോണത്. അതായത് ലാൻഡ് സ്ലൈഡ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ഈ പിക്ചറിൽ കാണാം ഏകദേശം എങ്ങനെയാണ് അത്. ആഫ്റ്റർ അത് ഇൻസ്റ്റലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഈ പിക്ചറിൽ കാണുന്ന പോലെയൊക്കെ ഇരിക്കും. പക്ഷേ ഇത് വ്യക്തമായിട്ട് മനസ്സിലാവണമെങ്കിൽ കഴിഞ്ഞ അടുത്ത സ്ലൈഡുകൾ കണ്ടാൽ മനസ്സിലാവും. അപ്പം നമുക്ക് അതെങ്ങനെയാണെന്ന് ആദ്യം നോക്കാം. നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാനുള്ള മെയിൻ കാരണം മഴയോടനുബന്ധിച്ചുണ്ടാകുന്ന വെള്ളത്തിൻ്റെ ഒരു പ്രസൻസ് കാരണം അവിടെ ആ ഒരു സ്ലോപ്പ് റീജിയനിൽ ഉണ്ടാകുന്ന സീപ്പേജ് ഫോഴ്സസും പോർ വാട്ടർ പ്രഷറും ഒക്കെ കൂടുന്നതിൻ്റെ ഫലമായിട്ടാണ് ആ ഒരു സ്ലിപ്പിംഗ് ഉണ്ടാകുന്നത്. അത് കുറയ്ക്കാനുള്ള ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർഫസ് ഡ്രെയിനേജും സബ് സർഫസ് ഡ്രെയിനേജും ഒക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ളൊരു മെത്തേഡ് തന്നെയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന സൈഫൺ ഡ്രെയിൻസ് അല്ലെങ്കിൽ സൈഫൺ മെത്തേഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ തന്നെയാണെന്ന് പറയാം. പ്രത്യേകിച്ച് മെയിൻ്റനൻസ് ഒന്നും വന്നില്ലെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് എനർജിയുടെ ഒന്നും ആവശ്യമില്ല. പമ്പിങ്ങിൻ്റെ ഒന്നും പ്രത്യേകിച്ച് ആവശ്യമില്ല. എങ്കിലും ആൾക്കാർ പൊതുവെ പമ്പ് അതിൻ്റെ കൂടെ യൂസ് ചെയ്യാറുണ്ട്. 2008 ഒരു റിസർച്ചർ വളരെ പോപ്പുലറായിട്ട് ഈ ഒരു മെത്തേഡ് ഒരു സ്ലോപ്പ് സ്റ്റെബിലൈസ് ചെയ്യാനും മറ്റും യു കെയിലും ചെക്ക് റിപ്പബ്ലിക്കിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു മെത്തേഡാണ് ഞാൻ ഇന്ന് പറയാൻ പോണത്. അതിനെപ്പറ്റി പറയുന്നതിന് മുമ്പായിട്ട് ആദ്യം നമുക്ക് ഈ സൈഫൺ ട്യൂബ് അല്ലെങ്കിൽ സൈഫൺ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. നമ്മൾ സ്കൂളുകളിൽ പഠിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ വളരെയധികം ചെയ്തിട്ടുണ്ട്. സൈഫൺ ട്യൂബ് എന്ന് പറയുന്ന ഒരു യു ഷേപ്പിലുള്ള വളരെ തിന്നായിട്ടുള്ളൊരു ട്യൂബാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ജാറിലായിട്ട് ഡിഫറെൻറ്റ് ഹൈറ്റിൽ അതായത് ഡിഫറെൻറ്റ് പൊട്ടൻഷ്യൽ ഹെഡിൽ രണ്ട് ജാറിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഈ പ്രത്യേകിച്ച് എനർജിയുടെ ഒന്നും ആവശ്യമില്ലാതെ പമ്പിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ഈ ട്യൂബ് ഉപയോഗിച്ച് ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ജാറിൽ നിന്ന് മറ്റൊരു ജാറിലേക്ക് ആ ഒരു പ്രഷർ ലെവൽ ഈക്വൽ ആവുന്നിടം വരെ വെള്ളം ഒഴുകുകയോ അല്ലെങ്കിൽ മറ്റു ജാറിൽ തീരുന്നിടം വരെ ഒഴുകുകയോ ചെയ്യും. അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ വളരെ സിമ്പിളാണ്. ഈ ഒരു സെയിം പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് ലാൻഡ് സ്ലൈഡിൽ നമ്മൾ ഡ്രെയിനേജ് വെൽസിലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന വെള്ളം സൈഫൺ മെത്തേഡ് ഉപയോഗിച്ച് പുറത്തേക്ക് കളയാനാണ് പൊതുവേ അവർ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ രണ്ട് തരത്തിലുള്ള പ്രിൻസിപ്പിൾ ആൾക്കാർ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു ഫിഗർ സഹായിക്കും. നോക്കൂ, ഇവിടെ നിന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് ഹൈറ്റിൽ വെള്ളമുണ്ട്. അവിടെ നിന്ന് മറ്റേ സെക്ഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വെള്ളം ഒഴുകുന്നു മറ്റൊരു കപ്പിലേക്ക്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആ ഒരു ട്യൂബിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് ഈ ഒഴുകുന്ന സൈഡിലേക്കുള്ള കപ്പിലേക്ക് നിറഞ്ഞിരിക്കുന്ന വെള്ളത്തിൻ്റെ വെയിറ്റ് കൂടുതലായിരിക്കും. കാര്യം വെയിറ്റ് കൂടുതലായതുകൊണ്ട് ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ആ ഒരു ഗ്രാവിറ്റേഷൻ പുള്ള് കൂടുകയും ആ ഗ്രാവിറ്റേഷൻ്റെ പുള്ളിൻ്റെ ഫലമായിട്ട് മുകൾ ഭാഗത്ത് പ്രഷർ കുറച്ച് കുറയുകയും അതിൻ്റെ ഭാഗത്ത് കണ്ടിന്യൂസ് ആയിട്ടൊരു സെക്ഷൻ ഉണ്ടാവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. മറ്റൊരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കൊഹിസീവ് ടെൻഷൻ ഉണ്ടല്ലോ. ഈ മോളിക്യൂൾസ് തമ്മിൽ ലിക്വിഡ് മോളിക്യൂൾസിനകത്ത് തന്നെ ഒരു കൊഹിസീവ് ഫോഴ്സ് ഉണ്ട്, കൊഹിസീവ് പവറുണ്ട്. ആ കൊഹിസീവ് ടെൻഷൻ്റെ ഫലമായിട്ട് ആണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യുന്നതെന്ന് പറയുന്നൊരു തിയറിയുമുണ്ട്. ഈ രണ്ട് തിയറിയും ശരിയാണെന്ന് തന്നെ പറയേണ്ടി വരും. ചില സർക്കംസ്റ്റൻസസിൽ ഇത് രണ്ടും വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം. ചില സർക്കംസ്റ്റൻസസിൽ ഒരു തിയറി ഇൻവാലിഡ് ആയിട്ടെന്ന് തോന്നുകയും ചെയ്യും. ഉദാഹരണത്തിന് ഇപ്പം ഈ ട്യൂബിനകത്ത് ഒരു ബബിൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൊഹിഷൻ തിയറി അവിടെ ഫെയിലാവും. കാര്യം ബബിളിൻ്റെ പ്രസൻസ് കൊണ്ട് ഒരിക്കലും ബബിളിൻ്റെ പ്രസൻസ് കൊണ്ട് ആ കൊഹിഷൻ നഷ്ടപ്പെടുകയും പൊതുവേ ആ തിയറം മാത്രമാണെങ്കിൽ വർക്ക് ചെയ്യില്ല. അതേസമയം മറ്റൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വാക്യൂം. ഈ ഒരു സാധനം അറ്റ്മോസ്ഫിയർ പ്രഷറിലാണ്. ഇപ്പം വാക്യൂം ക്രിയേറ്റ് ചെയ്താലും ഇത് വർക്ക് ചെയ്യും. വാക്യൂം ക്രിയേറ്റ് ചെയ്താൽ വർക്ക് ചെയ്യണമെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഫോഴ്സിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടായിരിക്കണം, പൊതുവെ ഗ്രാവിറ്റേഷൻ പുള്ളിനേക്കാൾ കൂടുതലായിട്ട്. അപ്പം ആ രണ്ട് തിയറവും വർക്ക് ചെയ്യുമെന്ന് തന്നെ പറയാം. ഇനി നമുക്ക് നോക്കാവുന്നത് ഇതെങ്ങനെയാണ് ലാൻഡ് സ്ലൈഡ് മിറ്റിഗേഷനായിട്ട് അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡിൻ്റെ ഒരു എഫക്റ്റ് കുറയ്ക്കാനായിട്ടോ അല്ലെങ്കിൽ ആ സ്ലോപ്പ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടോ ആൾക്കാർ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇൻ പ്രാക്ടിക്കലി എത്ര ഹൈറ്റ് വരെ നമുക്ക് ഈ വെള്ളം ഇങ്ങനെ ഉയർത്താൻ കഴിയും ഈ ഒരു സൈഫൺ ട്യൂബ് ഉപയോഗിച്ച് എന്നുള്ളത് നോക്കാം. അത് ഇപ്പോഴും സ്റ്റഡീസ് നടക്കുകയാണ്. നേച്ചറിൻ്റെ ഒക്കെ പല പബ്ലിക്കേഷനുകളിലും ഇപ്പോഴും സ്റ്റഡീസ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. എങ്കിലും തിയോറട്ടിക്കലി ഒരു 10 meters വരെ വെള്ളമാണ് ഉയർത്തുന്നതെങ്കിൽ 10 meters വരെ ഒരു ഡിഫറൻസിൽ വരെ നമുക്കത് മാക്സിമം ഹൈറ്റ് വരെ ഈ സൈഫൺ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് വെള്ളം ഉയർത്താൻ കഴിയും എന്നാണ് സ്റ്റഡി പറയുന്നത്. എങ്കിലും ഒരു 2 to 8 meters വരെയൊക്കെ
പ്രാക്ടിക്കലി ആൾക്കാർ ചെയ്യാറുണ്ട്, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, എനർജിയുടെ ഒന്നും ആവശ്യമില്ലാതെ. ഇനി നമുക്കത് എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്കൊരു കേസ് സ്റ്റഡി എടുക്കാം. ഞാൻ ഇതെടുത്തിരിക്കുന്നത് ഷിപ്പിംഗ് ലാൻഡ് സ്ലൈഡ് ആണ് എടുത്തിരിക്കുന്നത്. അത് ചൈനയിലാണ് ഷിപ്പിംഗ് ലാൻഡ് സ്ലൈഡ് റീജിയൻ. വളരെ പോപ്പുലറായിട്ടുള്ള ഒരു റിവർ ഉണ്ടല്ലോ, റിവർ റീജിയനിലാണ്, യാങ്സേ റിവർ റിവറിലാണ്, ചൈനയിലാണ് ഈ ഒരു ഉള്ള യാങ്സേ റിവർ എന്ന് പറയുന്നത്. ചൈനയിലെ ലോകത്ത് തന്നെ ഏറ്റവും നീളം കൂടിയ റിവറുകളിലൊന്നാണ്, മൂന്നാമത്തെ റിവറാണ്, ചൈനയിലെ ഏറ്റവും നീളം കൂടിയ റിവറാണ്. അവിടെയാണ് വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ഡാം കൺസ്ട്രക്ഷൻ അവർ ഏർലി 2000 ചെയ്തു. ത്രീ ഗോർജസ് ഡാം എന്ന് പറയുന്ന ഡാം കൺസ്ട്രക്ട് ചെയ്തു. ഈ ഡാമിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് മാറ്റിംഗ് ടൗണിനടുത്തായിട്ട് വരും. സിഗി കൗണ്ടി, കൗണ്ടി എന്ന് പറയുന്നത് സിഗിയാണ്, ക്യൂബേ പ്രൊവിൻസിൽ ആണ് ഇത് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. ഈ ഒരു റീജിയനിലാണ് ഈ ഈ ഷിപ്പിംഗ് ലാൻഡ് സ്ലൈഡ് ഉണ്ടായത്. അതായത് നമുക്കിതിൽ കാണാം എവിടെയാണ് ആ ലാൻഡ് സ്ലൈഡ് റീജിയൻ എന്നുള്ളത് കാണാം. ഇതുണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2003 അവരാദ്യമായിട്ട് ഈ ഡാം വെള്ളം നിറച്ചപ്പോൾ, അതായത് ഇമ്പോണ്ട്മെൻറ്റ് ചെയ്തപ്പോഴാണ് ആദ്യമായിട്ട് ഈ ലാൻഡ് സ്ലൈഡ് ട്രിഗർ ചെയ്യാൻ കാരണം വെള്ളത്തിൻ്റെ പ്രസൻസ് കൊണ്ടാണ്. അതായത് ഒരു 15 കൊണ്ടാണ് അവർ ആദ്യമായിട്ട് ഇമ്പോണ്ട്മെൻറ്റ് ചെയ്തപ്പോൾ, അതായത് 95 നിന്ന് 135 ഈ ഡാമിൽ ഡാം കൺസ്ട്രക്ട് ചെയ്തതിനു ശേഷം വെള്ളം നിറച്ചപ്പോൾ അതിൻ്റെ സൈഡിലെല്ലാം ഇടിയാൻ തുടങ്ങി. അങ്ങനെയാണ് ആദ്യമായിട്ട് June 2003 ഈ ഒരു ഷിപ്പിംഗ് ലാൻഡ് സ്ലൈഡ് ഐഡൻറ്റിഫൈ ചെയ്തത്. അതിൻ്റെ ഇതിൽ കാണാം ഈ ഒരു ഡാമാണ് ഈ ഡാം ആദ്യമായിട്ട്. അപ്പം ഈ ഒരു റീജിയനിൽ അവർ ഈ സൈഫൺ ടെക്നിക്ക് ഉപയോഗിച്ച് ആ ലാൻഡ് സ്ലൈഡിനേക്ക് ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു. അതെങ്ങനെയാണെന്ന് നമുക്ക് വരുന്ന സ്ലൈഡുകളിൽ കാണാം. പക്ഷേ ആദ്യമായിട്ട് അവർ ഈ ഒരു ലാൻഡ് സ്ലൈഡ് ഇങ്ങനെ ട്രിഗർ ചെയ്തപ്പോൾ തന്നെ അവർ അത് ഐഡൻറ്റിഫൈ ചെയ്തു എന്നുള്ളതാണ്. അതായത് രണ്ട് ബ്ലോക്കായിട്ടാണ് അത് ട്രിഗർ ചെയ്തത്. കാണാം, ആ ഒരു റിവർ റീജിയനാണ്, ഇതാണ് അവിടെ കെട്ടി നിൽക്കുന്ന വെള്ളമാണ്. 175 വരെ ഡാമിൽ വെള്ളം നിറക്കുന്ന സമയത്ത് അതിൽ നിന്ന് കുറച്ച് വെള്ളത്തിൻ്റെ ലെവൽ കുറയ്ക്കുമ്പോഴത്തേക്ക് സൈഡ് ഇടിഞ്ഞു വരാൻ തുടങ്ങി എന്നുള്ളതാണ്. ലാൻഡ് സ്ലൈഡ് പോലെ ഇടിഞ്ഞു വരാൻ തുടങ്ങി. അങ്ങനെ അത് ഐഡൻറ്റിഫൈ ചെയ്തു. അതിനെ മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് പല കാര്യങ്ങളും ചെയ്തു. അതിലൊന്ന് ഈ സൈഫൺ മെത്തഡുള്ള മെത്തഡാണ്. അവർ അത് ഏർലി ഐഡൻറ്റിഫിക്കേഷനാണ് അവരുടെ. 2004 തന്നെ അവർ പല കാര്യങ്ങളും ചെയ്തു തുടങ്ങി. ക്രാക്സ് ഒക്കെ ഫോം ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ പിന്നെ അവർ ചില സ്ഥലങ്ങളിൽ കണ്ടു, ബെഡ് റോക്കിൻ്റെ മുകളിൽ നിന്ന് തന്നെ സ്ലൈഡിങ് മാസ് മൂവ് ചെയ്യുന്ന ക്രാക്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തു. അവർ പലതരത്തിലുള്ള ഇൻസ്ട്രുമെൻസും സെൻസേഴ്സും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത്, ടെൻഷനോമീറ്ററും മറ്റുമൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഡേറ്റ കളക്ട് ചെയ്ത് തുടങ്ങി. പിന്നെ ഏർലി എവിഡൻസസ് ഇങ്ങനത്തുള്ള മഡി വാട്ടറൊക്കെ ഉണ്ടായി തുടങ്ങിയപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി പ്രശ്നമാണെന്ന്. അങ്ങനെ അവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള ആ ഡാമിൻ്റെ സൈഡിലായിട്ടുള്ള സ്ലോപ്പായിട്ടുള്ള റീജിയനിൽ അവർ ഒരു ഏകദേശം 10 cm, അതായത് 100 mm ഒരു റേഡിയസ് എന്താ പറയുക ഡയമീറ്റർ വരുന്ന ബോർ ഹോൾസ് ക്രിയേറ്റ് ചെയ്യുകയും ഈ ബോർ ഹോൾസിനകത്തേക്ക് വളരെ പെർമിയബിളായിട്ടുള്ള PVC പൈപ്പ്, അതായത് ഏകദേശം 100 വരെ അവർ ഡ്രിൽ ചെയ്യും. അതിനുശേഷം 100-150 വരെ മീറ്റേഴ്സ് വരെ ഡ്രിൽ ചെയ്യുന്നതുകൊണ്ട് പല ഹൈറ്റിലായിട്ട്, അതിനുശേഷം ദ്വാരങ്ങളുള്ള PVC പൈപ്പുകൾ അതിനുള്ളിലേക്ക് കടത്തുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആ മുഗൾ ഭാഗത്താണ് ദ്വാരങ്ങളുള്ളത്. അപ്പം അതിലൂടെ പെർഫറേറ്റഡ് ആയിട്ടുള്ള പൈപ്പിലൂടെ ഈ സീപ്പേജ് വാട്ടർ ഫില്ല് ചെയ്യും. ആ ഒരു പൈപ്പിൻ്റെ കീഴ്ഭാഗം എന്ന് പറയുന്നത് സ്റ്റോറേജിന് വേണ്ടിയാണ്. അവിടെ ദ്വാരമില്ല, അതുകൊണ്ട് അവിടെ ഈ കളക്ട് ചെയ്യുന്ന വെള്ളം അവിടെ ഒന്ന് സ്റ്റോർ ആവുകയും ചെയ്യും. ഇത്തരത്തിൽ സ്റ്റോർ ആയതിനു ശേഷം ഇതിനുള്ളിലേക്ക് ഏകദേശം 4 mm to 10 mm വരെ ഡയമീറ്റർ വരുന്ന വളരെ തിന്നായിട്ടുള്ള സൈഫൺ ട്യൂബ്സ് ഇതിനകത്തേക്ക് കടത്തും. ആ ടൈപ്പ് ട്യൂബിൻ്റെ ഒരു എൻഡ് ഈ റിസർവറിനുള്ളിൽ വെക്കുകയും അത് മറ്റേ എൻഡ് ഈ ഇതിലെ നിറയുന്ന വെള്ളത്തിനകത്തേക്ക് വെക്കുകയും ചെയ്യും. അപ്പം ഓൾറെഡി രണ്ട് സൈഡിലും പ്രഷർ ഡിഫറൻസ് വന്നു, പൊട്ടൻഷ്യൽ ഹെഡ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ഹൈറ്റ് ഡിഫറൻസ് വെച്ചിട്ട് ഈ സൈഫൺ ട്യൂബ് വർക്ക് ചെയ്ത് തുടങ്ങും, ഞാൻ നേരത്തെ പറഞ്ഞ പ്രിൻസിപ്പിൾ അനുസരിച്ച്. അപ്പം സൈഫൺ ട്യൂബ് ഇങ്ങനെയാണ് ഡ്രിൽ ചെയ്യുന്നത്. ഏകദേശം 10 cm വരുന്ന ബോർസാണ് അവർ ഡ്രിൽ ചെയ്യുന്നത്. അതിനകത്തേക്ക് PVC പൈപ്പ് കടത്തും. ലോവർ പോർഷൻ സ്റ്റോറേജിന് വേണ്ടിയാണ്, ഇൻപെർമിയബിളാണ്. അപ്പർ പോർഷനിലാണ് ദ്വാരങ്ങളുള്ളത്. അതുവഴി വെള്ളം കടക്കുകയും ഇതിൽ സ്റ്റോർ ചെയ്യും. പിന്നെ സൈഫൺ ട്യൂബ്സ് അതിനകത്തേക്ക് കടക്കുകയും ചെയ്യും. ഇതിനകത്ത് കാണാം സൈഫൺ ട്യൂബ്സ്, 3-4 സൈഫൺ ട്യൂബ്സ് അതിനകത്തേക്ക് കടത്തും. ഈ സൈഫൺ ട്യൂബ്സ് കടത്തുന്നതിന് മുമ്പായിട്ടും ഈ പെർഫറേറ്റഡ് പൈപ്പിന് ചുറ്റും ജിയോ ടെക്സ്റ്റൈൽസോ ഒരു പ്രത്യേക തരത്തിലുള്ള ഫാബ്രിക്സൊക്കെ ഫില്ല് ചെയ്യും. കാര്യം ഇതിനകത്തേക്ക് സെഡിമെൻറ്റ്സ് വന്ന് നിറയാതിരിക്കാൻ ഫാബ്രിക്സൊക്കെ വെച്ച് കവർ ചെയ്തതിന് ശേഷമാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്.
അതിനുശേഷം ഇത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും. ഇതിൽ ഇത്തരത്തിൽ വെള്ളം വന്ന് നിറയുന്നതിൻ്റെ ഫലമായിട്ട് ആ വെള്ളം ഈ സൈഫൺ ട്യൂബിലൂടെ കൺട്രോൾഡ് ഡിസ്ചാർജ് ആയിട്ട് പോവുകയും ചെയ്യും. അത്തരത്തിൽ സ്ലോപ്പ് അവർ സ്റ്റെബിലൈസ് ചെയ്തു. ഇതാണ് സംഭവം. അപ്പം നമുക്കത് എങ്ങനെ അവർ എഫക്റ്റീവായിട്ട് ചെയ്തു എന്നുള്ളതിൻ്റെ ന്യൂമറിക്കൽ സ്റ്റിമുലേഷൻ സ്റ്റഡീസ് നോക്കാം. ഇതാണ് ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ റിസർവേൻ്റെ സൈഡ്. അവിടെ അവർ ഏകദേശം 2011 ജാനുവരി തൊട്ട് ജൂൺ വരെയുള്ള ടൈമിൽ ഒരു സിമുലേഷൻ സ്റ്റഡി ചെയ്തു. ആ സമയത്ത് ഒരു ഡ്രോ ഡൗൺ ആ റിസർവെയറിൻ്റെ വാട്ടർ ലെവൽ കുറച്ചു 174.5 മീറ്ററിൽ നിന്ന് ഏകദേശം 145 മീറ്ററിലേക്ക് കുറച്ച സമയത്ത് ആ ഒരു ഈ ഒരു റീജിയനാണ് വളരെ സ്ലോപ്പി ആയിട്ട് ഏകദേശം 12 ഡിഗ്രി ആംഗിളിലാണ് ഇത് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇത്തരത്തിലുള്ള സൈഫൺ ട്യൂബിന് വേണ്ടിയുള്ള ഡ്രില്ല് ചെയ്തിട്ടുള്ള PVC പൈപ്പ്സ് അതിൻ്റെ ഒരു പ്രസൻസ് കൊണ്ട് അവരെങ്ങനെ കൺട്രോൾ ചെയ്യുന്നുള്ള ഈ ഫിഗറിൽ കാണാം. നോക്കൂ, ഈ ഡേറ്റ എന്ന് പറയുന്നത് 2011 ജാനുവരി തൊട്ട് 2011 ജൂൺ വരെയുള്ള ടൈം ഡേറ്റയാണ്. ഇത്തരത്തിൽ വെള്ളം പെട്ടെന്ന് ഡ്രോ ഡൗൺ ഉണ്ടായപ്പോൾ അത് ആ ഇതാണ് വളരെ ഈ കളർ ഡിഫറെൻ്റ് ഉള്ള റീജിയനാണ് വളരെ പ്രോബ്ലമാറ്റിക് ഉള്ള റീജിയൻ. ഈ ഒരു റീജിയനാണ് പെട്ടെന്ന് സ്ലിപ്പ് ചെയ്ത് മാറാനൊക്കെ സാധ്യതയുണ്ടായത്. ഈ ഒരു റീജിയനിലെ വാട്ടർ ലെവൽ വളരെയധികം കൺട്രോൾ ചെയ്യാൻ സഹായിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഒരു എന്താണ് സേഫ്റ്റി ഫാക്ടർ ഓഫ് സേഫ്റ്റി FOS വളരെയധികം ഇമ്പ്രൂവ് ചെയ്തു. അതായത് ഈ സൈഫൺ ട്യൂബ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് അവിടുത്തെ സേഫ്റ്റി ഫാക്ടർ എന്ന് പറയുന്നത് ഏകദേശം കുറച്ച് കുറവായിരുന്നെങ്കിലും വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഇത്തരത്തിലുള്ള ഈ ഒരു സൈഫൺ മെത്തേഡിൻ്റെ ഒരു പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ ഇത് ബബിൾസ് ഉണ്ടാവും. ഇതിനകത്ത് ബബിൾസ് ക്രിയേറ്റ് ചെയ്യും. ഈ ബബിൾസിൻ്റെ പ്രസൻസിൻ്റെ കൊണ്ട് ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് വർക്ക് ചെയ്യണമെന്നില്ല. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇടയ്ക്ക് ഈ വാക്യൂം ഒരു വാക്യൂം മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണമല്ലോ. ഈ വാക്യൂം ഇടയ്ക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് പൈപ്പ് ചിലപ്പോൾ വർക്ക് ചെയ്യാതെ ഇരിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടിന്യൂസ് മഴയുള്ള സമയത്തായിരിക്കും ഇതിൽ ഈ ഇത്തരത്തിലുള്ള വെല്ലിലേക്ക് വെള്ളം വന്ന് നിറയുകയും ഇത് വർക്ക് ചെയ്യാൻ സാധ്യത. ഇടയ്ക്ക് ചില സമയത്ത് വെള്ളം ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇത് വർക്ക് ചെയ്യാതിരിക്കും. പിന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടാകും. കാര്യം പ്രത്യേകിച്ച് പമ്പുകളൊന്നും ഇല്ലല്ലോ. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് പലരും പല അപ്രോച്ചസും ചെയ്യാറുണ്ട്. അത്തരത്തിൽ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ചിൻ്റെ ഒരു എക്സാമ്പിളാണിത്. ഇതെന്ന് പറയുന്നത് ഫ്രാൻസിൽ നിന്നുള്ളൊരു എക്സാമ്പിളാണ്. ഞാൻ നേരത്തെ കാണിച്ച കേസിൽ ആ ഡ്രില്ല് ചെയ്തത് സ്ലോപ്പി ആയിട്ടാണ് ഡ്രില്ല് ചെയ്തത്. പക്ഷേ ഇതിൽ വെർട്ടിക്കലായിട്ടാണ് ഡ്രില്ല് ചെയ്തേക്കുന്നത്. ഏകദേശം നമ്മുടെ ഡീപ്പ് വെല് പോലെ ഡ്രില്ല് ചെയ്തതിന് ശേഷം അതിനുള്ളിലേക്ക് അവർ സൈഫൺ ട്യൂബ് കടത്തുകയാണ്. ഇത് ഡാം സ്റ്റെബിലിറ്റിക്ക് വേണ്ടി എല്ലാവരും ചെയ്ത് ഒരു റോഡ് സൈഡ് സ്റ്റേബിൾ ചെയ്യാൻ വേണ്ടിയാണ്. ഇത് സൈഫൺ ട്യൂബ്സ് അതിൽ നിന്ന് കളക്ട് ചെയ്യുന്ന വെള്ളം ഏകദേശം ഒരു മാൻ ഹോളിലേക്ക് കളക്ട് ചെയ്യും. ഈ മാൻ ഹോളിനുള്ളിൽ ഫ്ലഷ് ചെയ്യാൻ വേണ്ടി ആ വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലഷ് ചെയ്യാൻ വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഫ്രാൻസിൽ ചെയ്തൊരു എക്സാമ്പിളാണ്. ഇതിൽ അവർ ഡ്രില്ല് ചെയ്തേക്കുന്ന ഏകദേശം 10 mm സൈസുള്ള സക്ഷൻ സൈഫൺ ട്യൂബ്സാണ് ഇതിനകത്തേക്ക് കടത്തിയേക്കുന്നത്. ഈ വെല്ലിനകത്തേക്ക് ഈ വെല്ലിൽ കളക്ട് ചെയ്യുന്ന വെള്ളം ഈ ട്യൂബ് വഴി അവർ എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് സക്ഷൻ നിലനിർത്താനായിട്ട് അവരൊരു ഇലക്ട്രോനിമാറ്റിക് പമ്പ്സൊക്കെ ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ കേസിൽ അവർ പമ്പ്സൊന്നുമില്ല, കണ്ടിന്യൂസ് ആയിട്ട് അത് വർക്ക് ചെയ്യുമായിരുന്നു. ഇതിൽ ആ ഒരു സക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു സെൻസേഴ്സ് ഇത് ഇൻ്റലിജൻറ്റ് സെൻസേഴ്സും ഒരു കൺട്രോൾ പാനലും ഒക്കെ ഒരു കംപ്രസറും ഒക്കെ ഉള്ളൊരു പമ്പ് ഒരു ഇലക്ട്രോനിമാറ്റിക് പമ്പ് അവർ ഇൻസ്റ്റോൾ ചെയ്തു. ഇതിൻ്റെ ഫലമായിട്ട് വെള്ളം നിറയുന്ന സമയത്ത് ഇതിൻ്റെ സെൻസർ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനെ ട്രിഗർ ചെയ്യുകയും ഇത് ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയും അതിൻ്റെ ഫലമായിട്ട് കളക്ട് ചെയ്യുന്ന വെള്ളം പുറത്തേക്ക് പോവുകയും ചെയ്യും. ഇത്തരത്തിലാണ് അവർ വർക്ക് ചെയ്തത്. ഇതാണ് വളരെ ഇന്നൊവേറ്റീവായിട്ട് അവർ ചെയ്തിട്ടുള്ള മെത്തേഡ്. പക്ഷേ സൈഫൺ മെത്തേഡ് വളരെ നോർമലായിട്ടും വർക്ക് ചെയ്യും എന്ന് ഞാൻ ഓൾറെഡി കാണിച്ചു. ഇനി അത്തരത്തിലുള്ള ചില സമയത്ത് അവർ റോഡിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ഒന്നിലേറെ വെൽസ് കണക്ട് ചെയ്യേണ്ടി വരും. ആ സമയത്ത് ഒരു വളരെ ലാർജ് സൈസിലുള്ള കംപ്രഷൻ ചേംബറൊക്കെ വേണ്ടി വരും. അത്തരത്തിലുള്ളൊരു സെറ്റപ്പിൻ്റെ എക്സാമ്പിളാണ് ഇത്. ഇതേതും ഞാൻ ഫ്രാൻസിൽ നിന്ന് എടുത്തൊരു എക്സാമ്പിളാണ്. അവർ പ്രത്യേകിച്ച് ഇതും ഡാമിൻ്റെ സൈഡല്ല, റോഡിൻ്റെ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയാണ് അവർ ഈ അപ്രോച്ചൊക്കെ യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറയുന്നത് സൈഫൺ ഡ്രെയിനേജ് എന്ന് പറയുന്ന ഒരു ഗ്രാവിറ്റി മെത്തേഡ് തന്നെയാണ്. അത് വളരെ ഐഡിയൽ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ പോലത്തെ അവസ്ഥയിൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലൊന്നും പമ്പിംഗ് ഒന്നും ആവശ്യമില്ലാത്ത സ്ഥലത്ത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സൊല്യൂഷൻ തന്നെയാണ് ഗ്രൗണ്ട് വാട്ടർ ലെവൽ കുറയ്ക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സംടൈംസ് ആ ഒരു എന്താ മെയിൻ്റനൻസും പിന്നെ ഇടയ്ക്ക് മഴയുള്ള സമയത്ത് മാത്രമല്ലേ ഉള്ളൂ, അല്ലാത്ത സമയത്ത് ഇടയ്ക്ക് വർക്ക് ചെയ്യാതിരിക്കും. ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് ഇലക്ട്രോ ന്യൂമാറ്റിക് പമ്പ്സൊക്കെ എനേബിൾ ചെയ്തിട്ടുള്ള അപ്രോച്ചസും അവൈലബിളാണ്.
പക്ഷേ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള ലാൻഡ് മോർഫോളജിയിലും വർക്ക് ചെയ്യുന്നുള്ളതാണ്. ഏത് തരത്തിലുള്ള സിറ്റുവേഷൻ, ഏത് തരത്തിലുള്ള ലാൻഡ് മോർഫോളജിയിലും ഇത്തരത്തിലുള്ള കൺസെപ്റ്റ് സൂറ്റബിൾ ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഈ ഒരു പ്രസൻറ്റേഷന് വേണ്ടി ഞാൻ സെലക്ട് ചെയ്ത റെഫറൻസസ് ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങളെന്നെ അറിയിക്കുക. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിലും ചോദിക്കാൻ മറക്കണ്ട. താങ്ക് യു വെരി മച്ച്.